നമസ്കാരം പതിനാല് മാസം കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചത്രേ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി അഥവാ ബഹുമാനപ്പെട്ട ജഡ്ജി സാർ അങ്ങനെ ചോദിച്ചുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിലേക്കായി അറിയാവുന്ന ചില കാര്യങ്ങൾ പതിനാല് മാസം എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ ദീർഘമായി തോന്നും എങ്കിലും പതിനാല് മാസം മുന്നേ മാത്രമാണ് ലോകം കൊറോണ എന്ന വൈറസിനെക്കുറിച്ച് കേട്ടു തുടങ്ങിയത് എന്ന് സാറിനും അറിയാവുന്നതാണല്ലോ എന്ത് ചെയ്യണം എന്നറിയാതെ ലോകം പകച്ചു നിൽക്കുകയായിരുന്നു അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് സാർ ശാസ്ത്രലോകം ഇതിനെ നേരിടാനുള്ള പരീക്ഷണം ആരംഭിക്കുന്നത് തന്നെ ഒടുക്കം ഒട്ടേറെ പരീക്ഷണം നടത്തി ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും കഴിഞ്ഞ് സർക്കാർ അപ്രൂവൽ എന്ന കടമ്പുകൾ കമ്പനികൾ കടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി രണ്ടിനാണ് സാർ അതായത് നാല് മാസം മുന്നേ ധൃതി കാണിക്കരുതെന്നും ട്രയൽ ഇനിയും കുറേ വേണമെന്നും അതൊന്നും കൃത്യമായി പൂർത്തിയാക്കാതെ അംഗീകാരം നൽകരുത് എന്നുമാണ് സാർ പ്രതിപക്ഷം നിര നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നത് ഒടുക്കം അടിയന്തര സാഹചര്യത്തിൽ എങ്കിലും ഉപയോഗിക്കാൻ അംഗീകാരം കൊടുത്തത് ജനുവരിയിൽ മാത്രമാണ് സാർ വാക്സിൻ കാര്യത്തിൽ ജനുവരി വരെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് അങ്ങ് ചോദിക്കില്ല എന്ന് വിശ്വസിച്ചോട്ടെ വാക്സിൻ ശാസ്ത്രലോകം കണ്ടുപിടിക്കാതെ കേന്ദ്രത്തിന് കൊടുക്കാൻ സാധിക്കില്ലല്ലോ സാർ കണ്ടുപിടിച്ചതിന് ശേഷം ഇന്ത്യ വൈകിപ്പിച്ചോ എന്തെങ്കിലും കാര്യത്തിൽ ജനുവരി മുതൽ തന്നെ കൂട്ടിയാൽ ഇന്ത്യ ഇന്ന് ഈ ദിവസം വരെ പതിനഞ്ച് കോടി ഇരുപത്തിരണ്ട് ലക്ഷം വാക്സിനാണ് സാർ കൊടുത്തത് ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത്തിലുള്ള വാക്സിൻ ഡ്രൈവും നമ്മുടേതായിരുന്നു സാർ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം മുകളിൽ പറഞ്ഞ വാക്സിൻ നിർമ്മാണം നടന്നത് നമ്മുടെ രാജ്യത്താണ് സാർ അതിനുള്ള സർവ്വ പിന്തുണയും കൊടുത്തത് ഈ കേന്ദ്ര സർക്കാരാണ് സാർ ഉൽപ്പാദനക്ഷമത നിലവിലുള്ളത് കുറവാണെന്ന് ബോധ്യപ്പെട്ട് അതിനുള്ള സംവിധാനം പെട്ടെന്ന് തന്നെ ഒരുക്കാൻ ധനസഹായം നൽകിയതും ഈ സർക്കാരാണ് സാർ അതുവഴി കമ്പനികൾക്ക് മുന്നോട്ട് പോവാൻ ലഭിച്ച ധൈര്യം ചെറുതൊന്നുമല്ല സാർ നമുക്കിതിനെ പ്രീ ഓർഡർ എന്ന് വേണമെങ്കിൽ വിളിക്കാം ആ ധനസഹായം വാക്സിൻ വിലയിലും പ്രതിഫലിച്ചിട്ടുണ്ട് സാർ ലോകത്തിലെ ഏറ്റവും വിലക്കുറവിൽ വാക്സിൻ നിർമ്മിക്കുന്നതും അത് ലഭിക്കുന്നതും ഇന്ത്യയിലാണ് സാർ അവർക്ക് അതിനുള്ള റോ മെറ്റീരിയൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ഇടതടവില്ലാതെ എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് സാർ ഉൽപ്പാദനം എത്രയോ മടങ്ങ് ഇരട്ടയാണിന്ന് ഇന്നവർ മാസത്തിൽ എട്ട് കോടി വാക്സിൻ നിർമ്മാണമാണ് നടത്തുന്നത് അതിനപ്പുറം അവർ എന്ത് ചെയ്യാനാണ് സാർ ഒരു വൻകിട കമ്പനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ലേ സാർ അതിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഏതെങ്കിലും കമ്പനികൾ ഉണ്ടോ എന്ന് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് കണ്ണു പൂട്ടി തുറക്കുമ്പോൾ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്ക് കൊടുക്കാനുള്ള വാക്സിൻ ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ലോജിക്കാണ് സാർ അതിലുള്ളത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് ടെസ്റ്റിങ് കേന്ദ്രങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടായത് ഈ ഒരൊറ്റ ഒറ്റ വർഷം കൊണ്ടാണ് സാർ അതിനു മുന്നേ അങ്ങനെയൊരു സംവിധാനം ഈ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല പി ഇ കിറ്റ് എന്ന് കേട്ടുപരിചയം മാത്രമുള്ള ഈ രാജ്യത്ത് പി പി ഇ കിറ്റ് നിർമ്മാണം ഇല്ലായിരുന്നു എന്നത് നമുക്ക് അറിയാമായിരുന്നു പൂജ്യത്തിൽ നിന്ന് ലോകത്തിൻ്റെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പി പി ഇ കിറ്റ് നിർമ്മാതാക്കളായി ഇന്ത്യ മാറിയത് ഈ ഒരു വർഷം കൊണ്ടാണ് സാർ വാക്സിൻ കണ്ടുപിടിച്ച് ലഭ്യമാകുന്നത് വരെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ മുൻകൈയ്യെടുത്ത് നടത്തിയ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു സാർ കോവിഡ് വന്നാൽ ഇന്ന് നൽകുന്ന റെംഡെസിവിർ എന്ന മരുന്ന് ഇന്ത്യയിൽ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നതായിരുന്നില്ല അവിടെ നിന്നാണ് നമ്മൾ ഒരു ദിവസം രണ്ട് ലക്ഷം മരുന്നുകൾ ഈ രാജ്യത്ത് ഉപയോഗിക്കുന്നത് ഇത് ലഭ്യമാകാനുള്ള നടപടി സ്വീകരിച്ചത് കേന്ദ്രമല്ലെങ്കിൽ പിന്നെ ആരാണ് സാർ ഈ രാജ്യത്ത് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് ആശുപത്രികൾ കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായി കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് പ്രത്യേക കേന്ദ്രങ്ങളും ഇതൊക്കെ നടന്നത് ഈ ഒരു വർഷം കൊണ്ടാണ് സാർ അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ നാലായിരത്തി റെയിൽവേ കോച്ചുകൾ ഐസൊലേഷൻ വാർഡാക്കി മാറ്റിയത് ഈ ഒരു വർഷം കൊണ്ടാണ് സാർ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോവിഡ് ആശുപത്രി ഏതാണ് എന്ന് സമയം കിട്ടുമ്പോൾ തിരക്കണം സാർ അത് പതിനായിരം ബെഡുകളുള്ള ഏറ്റവും വലിയ ആശുപത്രി പണിതീർത്തത് ഈ ഒരു വർഷത്തിനിടയിൽ തന്നെയാണ് സാർ പതിനെട്ട് ലക്ഷം ആശുപത്രി ബെഡുകൾ റെയിൽവേയിൽ മാത്രം ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ നടന്നത് ഈ ഒരൊറ്റ വർഷം കൊണ്ടല്ലേ സാർ രാജ്യത്ത് ആവശ്യത്തിന് ഓക്സിജൻ നിർമ്മാണം ഉണ്ടെന്നും എന്നാൽ സംസ്ഥാനങ്ങൾക്ക് അത് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്നും മനസ്സിലാക്കി സപ്ലൈ സു സുഗമമാക്കുന്നതിന് ഗ്രീൻ കോറിഡോ തുടങ്ങിയത് അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സാർ ഇന്ത്യൻ വ്യോമസേനയുടെ സഹായത്താൽ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിവേഗത്തിൽ ഓക്സിജൻ എത്തിക്കാൻ ഉള്ള സൗകര്യം ഒരുക്കിയിരുന്നു സാർ ഓക്സിജൻ്റെ നിർമ്മാണം മൂവായിരത്തി മുന്നൂറ് മെട്രിക് ടൺ ആയി ഉയർത്തുകയും അൻപതിനായിരം മെട്രിക് ടൺ വിദേശത്തുനിന്ന് വിദേശത്തു നിന്ന് എത്തിച്ച് ലഭ്യത ഉറപ്പുവരുത്തിയതും ഈ കേന്ദ്രമാണ് സാർ മുപ്പത്തിയാറായിരം വെന്റിലേറ്റർ രാജ്യത്ത് ഉടനീള എത്തിച്ചത് ഈ ഒരൊറ്റ വർഷം കൊണ്ടാണ് സാർ ഓക്സിജന്റെ ക്ഷാമം മുന്നിൽ കണ്ട് സംസ്ഥാനങ്ങൾക്ക് പുതിയ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിക്കാൻ നിർദ്ദേശം നൽകുകയും അതിനുള്ള ചിലവ് വഹിക്കാൻ കേന്ദ്രം തയ്യാറാണെന്ന് പറഞ്ഞത് കഴിഞ്ഞ ഏപ്രിൽ ആയിരുന്നു സാർ കേരളത്തിലും ലഭിച്ചു അങ്ങനെ അഞ്ചെണ്ണം ഇതിനൊക്കെ പുറമെയാണ് രാജ്യസമ്പത്ത് ഘടനയെ ബാധിക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ടും ലോക്ക്ഡൗൺ എന്ന ശക്തമായ നടപടിയിലേക്ക് അന്ന് കേന്ദ്ര സർക്കാർ എത്തിയത് എത്ര പേരാണ് അന്ന് കുറ്റം പറഞ്ഞത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ എന്താണ് ചെയ്തതെന്നും കൂടി നോക്കണം സാർ ഈ അവസരത്തിൽ ലോക്ക്ഡൗൺ വന്നാൽ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ബാധിക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെ മരിക്കാൻ വിട്ടുകൊടുത്തപ്പോൾ നമ്മൾ എന്താണ് സാർ ചെയ്തത് ജനങ്ങളെ ബോധവൽക്കരണത്തിന് ആവശ്യമായ സമയം വരെ രാജ്യം പൂർണ്ണമായും അടച്ചിട്ടു വേറെ ഏത് രാജ്യമാണ് സാർ ഇത്രയും റിസ്ക് എടുത്തത് അതിനുള്ള റിസൾട്ടാണ് സാർ താഴെ ഉള്ളത് മുപ്പത്തിമൂന്ന് കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ ആറ് ലക്ഷത്തിനടുത്താണ് ഇന്നവിടെ മരണസംഖ്യ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ രണ്ട് ലക്ഷവും ഇന്ത്യ ഒരു വികസന രാജ്യമാണ് സാർ അതിനാൽ തന്നെ എല്ലാം മാന്ത്രികനെ പോലെ ചെയ്യാനുള്ള വിദ്യയൊന്നും ഈ രാജ്യത്തെ ഭരണാധികാരിക്ക് ഇല്ലെന്ന് അങ്ങേയപ്പോലെയുള്ളവരും ഉൾക്കൊള്ളണം വികസിത ലോക രാജ്യങ്ങളായ അമേരിക്ക മുതൽ എല്ലാവരും പതറിയ ഒരു വർഷമാണ് സാർ ഈ കഴിഞ്ഞു പോയത് നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള വികസന രാജ്യമായ ഇന്ത്യ പിടിച്ചു നിന്നു തന്നെ കേന്ദ്ര സർക്കാർ ഇത്രയേറെ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് സാർ വെബ് ഡെസ്ക് തത്തമൈന്യൂസ്